നമുക്ക് അക്ഷരങ്ങൾ വെച്ചൊരു മനുഷ്യനെ ഉണ്ടാക്കിയാലോ. ആദ്യം നമ്മൾ ക എഴുതുന്നു, തൊട്ട് താഴെ താ എഴുതുന്നു, അതിൻ്റെയും താഴെ റ എഴുതി. ഇനി നമുക്ക് രണ്ട് കണ്ണ് വരയ്ക്കാം, മുക്ക് വരയ്ക്കാം, വാ വരയ്ക്കാം, തൊപ്പിയിലൊരു തൂവലും കൂടെ വെച്ച് കൊടുക്കാം. ഇതാണ് ഖത്തറ മനുഷ്യൻ. വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ഷൂവും കയ്യും ഒക്കെ വരയ്ക്കാം. നമുക്ക് എളുപ്പത്തിൽ രണ്ട് കിളികളെ വരച്ചാലോ, അതും മലയാളം അക്ഷരം ഉപയോഗിച്ച്. നമുക്ക് ഹ കുറച്ച് വലുതായിട്ട് എഴുതാം. ഇത് ഹ, ഇതിനകത്ത് രണ്ട് ചെറിയ റൗണ്ട് ഇടുന്നു, രണ്ട് ചുണ്ട് വരയ്ക്കുന്നു, രണ്ട് കണ്ണ് വരയ്ക്കുന്നു. ഇനി ഹ നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതാ ഇവിടെ രണ്ട് ബ്രാഞ്ചസ് വരയ്ക്കുന്നു, ഇങ്ങോട്ടേക്കും വരയ്ക്കുന്നു. ഒരമ്മക്കിളിയും ഒരു കുഞ്ഞുക്കിളിയും. ഇതാ ഇതാണ് ത ഉപയോഗിച്ച് ഒരു തെങ്ങ് വരയ്ക്കാൻ പോവുകയാണ്. നോക്കിക്കോളൂ എങ്ങനെയാണെന്ന്. ത എഴുതി, ഇതാണ് അത് കൂടെ ആ ഒരു വര വരച്ചു, വീണ്ടും ഒരു വര കൂടെ വരച്ചു. ഇനി നമുക്ക് രണ്ടെണ്ണം ഇങ്ങനെ വരയ്ക്കാം, താഴെ കൂടി രണ്ട് വര വരയ്ക്കാം. തെങ്ങിൻ്റെ ഏകദേശ രൂപമായി. ഇനി നമ്മളിതിലേക്ക് ഓലകൾ വരച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആ ഓലകൾ വരച്ച് ചേർക്കുന്നു. കണ്ടില്ലേ, ഇതുപോലെ ഓലകൾ വരച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് തെങ്ങ് വരയ്ക്കാം. ഇതാണ് താ ഉപയോഗിച്ചുള്ള തെങ്ങ്. ആണെങ്കിൽ ഇതിൽ രണ്ട് രണ്ട് തേങ്ങയും കൂടെ ഒക്കെ വരച്ച് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ തെങ്ങായിട്ടുണ്ട്. എന്ന ഉപയോഗിച്ച് നമുക്കൊരു ഉറുമ്പിനെ വരച്ചാലോ. ആ എഴുതി, ദാ ജോയിൻ ചെയ്തു. ഉറുമ്പിനെ കണ്ണ് വരച്ചു, രണ്ട് കൊമ്പ് വരച്ചു, കാലും വരച്ചു. നാ വെച്ച് ഉറുമ്പായി. ഈ റാ ഉപയോഗിച്ചിട്ട് കുട വരയ്ക്കാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ റാ. കുട വരയ്ക്കാം വളരെ ഈസിയാണ്, ഇത്രയേ ഉള്ളൂ. റാ ഉപയോഗിച്ച് കുടയെ. ഇതുപയോഗിച്ച് നമുക്കൊരു മണി വരച്ചാലോ. ഒരു മണി, ബെൽ എങ്ങനെ വരയ്ക്കാം? ദാ ഇങ്ങനെ വരയ്ക്കാം. നമുക്കൊരു കുരങ്ങനെ വരയ്ക്കാൻ പഠിക്കാം. ആദ്യം ഇതിൽ നമ്മൾ കുറേ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ ഒരു റൗണ്ട് വരയ്ക്കാം. മുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ലെറ്റർ ആയിട്ടുള്ള അക്ഷരമായിട്ടുള്ള നാ വരയ്ക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു വലിയ റാ വരയ്ക്കാം. ഇവിടെ നമുക്ക് രണ്ട് റായും കൂടെ വരയ്ക്കാം. ഇതൊരു റാ, രണ്ട് റാ. നമുക്ക് കുരങ്ങൻ്റെ കണ്ണ് വരയ്ക്കാം. ഇവിടെ കുരങ്ങൻ്റെ മൂക്ക് വരയ്ക്കാം. ഇത് കുരങ്ങൻ്റെ വായ വരയ്ക്കാം. നമുക്ക് ഇംഗ്ലീഷ് ലെറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഇംഗ്ലീഷ് ലെറ്റർ യു, ഒരു യു. ഇനി നമുക്ക് കുരങ്ങൻ്റെ കൈയും, ദാ കൈയും, ദാ അടുത്ത കൈ, രണ്ട് കാലും കൂടെ വരച്ചാൽ ഓക്കെ. ഒരു വാലും കൂടെ വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കുരങ്ങൻ റെഡി. നമ്പറായിട്ടുള്ള രണ്ട് ഉപയോഗിച്ച് കിളിയെ വരച്ചാലോ. ഇതിന് ഒരു രണ്ടെഴുതി, രണ്ട് രണ്ടെഴുതി, മൂന്ന് രണ്ടെഴുതി, നാല് രണ്ടെഴുതി. ഇനിതാ ഓക്കെ, ഇതിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു ആണല്ലോ. ഇനി ഇതിൻ്റെ മേളില് ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു കണ്ണ് വരയ്ക്കാം, ഒരു ചുണ്ട് വരയ്ക്കാം. ഇവിടെ ഒരു കണ്ണ് വരച്ചു, ഒരു ചുണ്ട് വരച്ചു. ഏകദേശം മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് ഇവിടെ മരത്തിൻ്റെ കൊമ്പ്, കാല്, രണ്ടുപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് രണ്ട് കിളികളെ വരയ്ക്കാം.